നമസ്കാരം കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നായ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ കവാടത്തിലാണ് ഞാനിന്ന് നിൽക്കുന്നത് കുളത്തൂപ്പുഴ മടത്തറ റോഡിൽ നിന്ന് ക്ഷേത്ര കവാടം കടന്ന് പ്രവേശിക്കുന്നത് കല്ലടയാറിന് മുകളിലുള്ള പാലത്തിലേക്കാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേത് എന്ന് കരുതപ്പെടുന്ന കുളത്തൂപ്പുഴ ക്ഷേത്രത്തെ ചുറ്റി കിഴക്കൻ മലനിരകൾ സ്ഥിതി ചെയ്യുന്നു ശ്രീധർമ്മശാസ്താവിനെ ബാലകൻ്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രമാണിത് കല്ലടയാറിൻ്റെ കൈവഴിയായ കുളത്തൂപ്പുഴയാറിലെ ക്ഷേത്രക്കടവിലുള്ള മത്സ്യങ്ങൾ തിരുമക്കൾ എന്നാണ് അറിയപ്പെടുന്നത് വിട്ടുമാറാത്ത രോഗങ്ങൾ അകലുവാനായി ഈ മീനുകൾക്ക് ഊട്ട് നൽകുന്ന പതിവും ഇവിടുണ്ട് തൊക്ക് രോഗങ്ങൾ അകലുവാനായി കുളത്തൂപ്പുഴ ക്ഷേത്രക്കടവിലെ മീനൂട്ട് വളരെ പ്രസിദ്ധമാണ് പണ്ട് രാസക്കീടയിൽ കൂടി തന്നെ വശീകരിക്കാൻ ശ്രമിച്ച ഒരു ജലകന്യകയെ ശാസ്താവ് മത്സ്യരൂപത്തിൽ ഇവിടെ കിടന്നുകൊള്ളാൻ അനുവദിച്ചു എന്നതാണ് ഐതിഹ്യം തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാട് പാലോട് മടത്തറ വഴിയും കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ളവർക്ക് കളിയക്കാവിള വെള്ളരട വിതുര പാലോട് വഴിയും കൊല്ലത്ത് നിന്നുള്ളവർക്ക് കണ്ണനല്ലൂർ ആയൂർ അഞ്ചൽ വഴി അല്ലെങ്കിൽ പാരിപ്പള്ളി പള്ളിക്കൽ നിലമേൽ മടത്തറ വഴിയും പത്തനംതിട്ട ഭാഗത്തുള്ളവർ പത്തനാപുരം പുനലൂർ അഞ്ചൽ വഴിയും തമിഴ്നാട്ടിൽ നിന്നും ചെങ്കോട്ട ആര്യങ്കാവ് വഴിയും കുളത്തുപ്പുഴ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം ബാലശാസ്താവാണ് കുളത്തുപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കിഴക്കോട്ടാണ് ദർശനം മനുഷ്യഹത്യ എന്ന പാപത്തിന് പരിഹാരമായി പരശുരാമൻ തന്നെ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേത് കുളത്തുപ്പുഴ എന്നാണ് സങ്കല്പം കൊട്ടാരക്കര രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണിതത് ബാലനായി കുടികൊള്ളുന്ന ഭഗവാനൊപ്പം ഗർഭഗൃഹത്തിൽ ഇവൻ്റെ പ്രതിഷ്ഠ കൂടിയുണ്ട് നാലമ്പലത്തിനകത്ത് ഗണപതി നാലമ്പലത്തിന് പുറത്ത് മാമ്പഴത്തറ ഭഗവതി ഭൂതത്താൻ നാഗരാജാവ് നാഗരമ്മ യക്ഷി ഗന്ധർവൻ എന്നീ ഉപദേവതകളും കുടികൊള്ളുന്നു കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിൻ്റെ വലതു ഭാഗത്തായി ക്ഷേത്രവക സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നു ഐതിഹ്യം കൂടി പറയാം കേരള നിർമ്മിതിക്ക് ശേഷം കലിദോഷം അകറ്റാൻ പരശുരാമൻ പ്രതിഷ്ഠിച്ച അഞ്ച് ശാസ്താ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് കുളന്തൈപ്പുഴ എന്നറിയപ്പെട്ടിരുന്ന കുളത്തുപ്പുഴ ക്ഷേത്രം കുളത്തുപ്പുഴയുടെ കരയിൽ ധ്യാനത്തിലിരുന്ന പരശുരാമന് ഭഗവാൻ ഒരു വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ ദർശനം നൽകുകയും ആ രൂപം ഒരു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചു പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തപ്പെട്ടതുമാണ് കുളത്തുപ്പുഴ ക്ഷേത്രം ഒരു പ്രളയ സമയത്ത് ക്ഷേത്രത്തിന് നാശവും വിഗ്രഹം നഷ്ടപ്പെടുകയും ചെയ്ത അവസ്ഥയുണ്ടായി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കൊട്ടാരക്കര തമ്പുരാന്റെ അധീനതയിൽ കുളത്തുപ്പുഴ ഉണ്ടായിരുന്ന സമയത്ത് കൊക്കരുത്ത് കൊക്കരുത്തുമഠത്തിലെ നമ്പൂതിരിമാർ തീർത്ഥാടന വേളയിൽ ഇതുവഴി വരികയും പുഴയുടെ തീരത്ത് വിശ്രമിക്കുകയും ഉണ്ടായി നമ്പൂതിരിമാരുടെ നിർദ്ദേശപ്രകാരം കുളത്തുപ്പുഴ സ്വദേശിയും കൊട്ടാരക്കര തമ്പുരാന്റെ പടനായകനും ആയ തലയിലഴികത്ത് കുറുപ്പും അനുചരന്മാരും ചേർന്ന് ആഹാരസാധനങ്ങളും അടുപ്പ് ഒരുക്കുന്നതിനായി മൂന്ന് ശിലകളും നൽകി എന്നാൽ അതിലൊരു ശിലയ്ക്ക് മറ്റുള്ള ശിലകളെ അപേക്ഷിച്ച് നീള കൂടുതൽ ഉള്ളതിനാൽ കുഴിച്ചിടാൻ ശ്രമിച്ചെങ്കിലും അടുപ്പൊരുക്കാൻ പ്രയാസമുണ്ടായതിനാൽ ശില പൊട്ടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മറ്റൊരു ശില കൊണ്ട് അതിനെ ഇടിച്ചപ്പോൾ ശില എട്ടായി പിളർന്ന് രക്തപ്രവാഹം ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ സ്വയംഭൂ വിഗ്രഹമാണ് അതെന്ന് നമ്പൂതിരി ശ്രേഷ്ഠന് മനസ്സിലാവുകയും പൊട്ടിപ്പോയ എട്ട് ശിലാകഷ്ണങ്ങൾ ചേർത്ത് വെച്ച് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ കാണുന്നത് മീനുകൾക്ക് കൊടുക്കാനുള്ള ആഹാരം വെച്ചിരിക്കുന്നതാണ് ബാലശാസ്താവ് ആയതിനാൽ രാവിലെയും വൈകുന്നേരവും പള്ളി ഉണർത്തൽ ചടങ്ങ് നടത്തപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുളത്തുപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ശനീശ്വര പൂജ കുളത്തുപ്പുഴയിലെ പ്രധാന വഴിപാടാണ് കുട്ടികളുടെ ആയുർ ആരോഗ്യ സൗഖ്യത്തിനായി സോപാനത്തിന് മുന്നിലായി കുട്ടികളെ കമഴ്ത്തിക്കിടത്തി അടിമക്കിടാങ്ങൽ ചടങ്ങ് നടത്താറുണ്ട് ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ഇവിടുത്തെ മത്സ്യങ്ങൾക്കും ശാസ്താവിൻ്റെ പ്രിയപ്പെട്ടവരായി കണക്കാക്കുന്നവയാണ് കുളത്തുപുഴയാറിലെ മത്സ്യങ്ങൾ തിരുമക്കൾ അഥവാ ദിവ്യ മത്സ്യങ്ങൾ എന്നാണ് ഇവിടുത്തെ മത്സ്യങ്ങളെ അറിയപ്പെടുന്നത് നമസ്കാര മണ്ഡപത്തിനു മുകളിലായി വെള്ളിയിൽ തീർത്ത ഒരു മീനിൻ്റെ രൂപം കാണാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്ഷേത്രക്കടവിൽ നിന്നും മീൻ പിടിച്ച ബ്രിട്ടീഷുകാരൻ്റെ ഭാര്യയ്ക്കുണ്ടായ ചർമ്മ രോഗം ഭേദമാകുന്നതിന് നൽകിയ നേർച്ചയാണ് ഇതെന്നാണ് വിശ്വാസം മേടവിഷുവിന് സമാപിക്കുന്ന പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം മാമ്പഴത്തറ ഭഗവതിയെയും മഹാവിഷ്ണുവിനെയും ആണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമായി കാണുന്നത് മാമ്പഴത്തറ ഭഗവതിയാണ് കുളത്തുപ്പുഴ ദേശത്തിൻ്റെ ദേശദേവത കുളത്തുപ്പുഴ കാടുകളുടെയും മലകളുടെയും ബാലനായി ഭഗവാൻ ശ്രീധർമ്മശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നു